വളരെ കഷ്ടതകളിൽ കൂടി ദൈവരാജ്യത്തിലെത്തുക ആവശ്യമാകുന്നു. ഇല്ല തരില്ല ഫലം തെല്ലും അഴിയുകിലോ ഫലം അതിനേറും ശാശ്വത ജീവൻ കണ്ടെത്തായി നാമം നാഗാ ത്യാഗം വഴി നാം അഴിയേണം. കർത്താവിന്റെ കൃപ ഞാൻ സദാ പ്രകീർത്തിക്കും. ഒരുവൻ വഴിയായോഗത്തിൽ മരണം മാനവ വംശത്തിൽ ഭരണാധിപനാക്കിയതെങ്കിൽ അവരൻ വഴിയായി മന്നിൽ ദൈവത്തിൽ നിന്നളവെന്നേ കൃപയും ദാനവും ഒഴുകുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു. വീണു നശിക്കാനല്ലീശൻ മറ്റൊരു നൽകിയ ഈ ഗാത്രം ദൈവാത്മാവിൻ പ്രേരണയാൽ നേർവഴി നോക്കി നടന്നീളും നല്ലവരീശനു സുതരല്ലോ. ഞാൻ ദുർഭരനായ മനുഷ്യനാകുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്തീരാക്കു വളർന്നായും ഫലമണിയാകത് കൊളിയുന്നു. ഇച്ഛയ്ക്കെതിരായി വില കൊള്ളും പിന്മതിരാഗം ചെയ്തിടുമെന്ന്. മരണമുള്ള ഈ ശരീരത്തിൽ നിന്ന് ആരെ രക്ഷിക്കും? ഉടലാം ദേഹം വിട്ടൊഴിയും സമയം വന്നണയും വരയും വിശിഹായി നിന്നകലത്തിൽ അലയും നൂറാം ദുരിതത്തിൽ വലയെ പെട്ടിവിടുന്നു മോചനമെന്തെന്നറിയാതെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിച്ചിളയിൽ സ്വർഗത്തിൽ സന്ദേശം നിറവേറ്റിടുവിൻ. കർത്താവായ ദൈവമേ, എന്റെ രക്ഷകനായ നിന്നിൽ ഞാൻ അഭയം തേടുന്നു. നീ എന്റെ ശക്തിയും സർവസ്വവുമായിരിക്കാൻ ഞാനൊട്ടും ചഞ്ചലപ്പെടുകയില്ല. രക്ഷ വരിക്കുവാൻ മനുഷ്യർക്ക് നൽകപ്പെട്ട ഈശോ എന്ന തിരുനാമത്തെ ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ തിരുമുമ്പിൽ കരുണയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ. നന്മയായി ഒന്നും ആത്മാവിൽ
മാറ്റിവെക്കുന്ന മനുഷ്യന് ദുരിതം. കൈവശമുള്ള വിത്തുകളെല്ലാം മാംസമാകുന്ന വയലിലാണ് അയാൾ വിതയ്ക്കുക. അതിൽ നിന്ന് കൊയ്യുന്നതോ ഏറ്റവും ദ്രോഹകരമായ നാശം. മണ്ണിൽ നിന്നുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവിന് സ്വന്തമായവയെ ലഭിക്കുന്നതിനായി മൂല്യനിർണയം ചെയ്യുന്ന ഒരു മനസ്സിനെ ആഗ്രഹിക്കുന്നു. എന്നാൽ മനസ്സുമൂലം ശരീരത്തിൽ നിന്ന് ആത്മാവ് ഞെരുക്കം അനുഭവിക്കുന്നു. എന്തെന്നാൽ സാധിക്കുന്നതെല്ലാം ബുദ്ധിശൂന്യമായ ഹൃദയം ശരീരത്തിന് നൽകുന്നു. എല്ലാ നന്മയും ബുദ്ധിശൂന്യമായ ഹൃദയം ശരീരത്തിന് നൽകുന്നു. എല്ലാ നന്മയും സമ്പാദിക്കുന്നതിന് ആത്മാവ് അത്യന്തം ആഗ്രഹിക്കുന്നു. ശരീരമാകട്ടെ അവയെ വെറുക്കുന്നു, കാരണം അവ കൊണ്ട് ശരീരത്തിന് പ്രയോജനമൊന്നുമില്ല. ബുദ്ധിമാനായ മനുഷ്യൻ ശരീരത്തിന്റെ ബലപ്രയോഗത്തെ നിരസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് വിമുക്തമാകുന്ന ആത്മാവ് അവനോടുകൂടെ യുദ്ധരംഗത്ത് വിജയം പ്രാപിക്കാൻ വേണ്ടിയാണ്. സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരുവന് ദൈവഭയം ലഭിക്കുകയില്ല. അമിതമായ ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുന്ന ഒരാൾ സകല അപമാനത്തിന്റെയും മൂലമായ സുഭിക്ഷതയെ ജയിച്ചിരിക്കും. ഭക്ഷണത്തിൽ ചിട്ടയുണ്ടെങ്കിൽ ഹൃദയത്തിൽ പ്രകാശമുണ്ടായിരിക്കും. ഭക്ഷണമേറുമ്പോൾ അത് മനസ്സിനെ ഇരുളാക്കുന്നു. ഏതേനിൽ ആദ്യം ഭക്ഷിച്ച പഴം അദ്ദേഹത്തിന് വേദനയാണല്ലോ നൽകിയത്. എന്തെന്നാൽ രോഗം നിറഞ്ഞ സ്വാദിൽ അയാൾ ആകൃഷ്ടനായിപ്പോയി. പണവും സമ്പത്തും വർദ്ധിപ്പിക്കുക എന്നതാണ് എല്ലാ മനുഷ്യന്റെയും വ്യഗ്രത. നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ നശ്വരമായ സമ്പത്തിനു പകരം ശാശ്വതമായ ദൈവഭയം സമ്പാദിച്ചു കൊള്ളുക. നീ സമ്പാദിച്ച സമ്പത്ത് നിന്നെ സഹായിക്കാനില്ലാത്ത നിലയിൽ കബറിടത്തിൽ നീ ജീർണിച്ചു പോകുവാനിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഈ ലോകത്തിന്റെ സകല വ്യഗ്രതകളും നീ ഹൃദയത്തിൽ വഹിക്കുന്നു. വരുവാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് ആരും ചിന്തിക്കാത്ത വിധം അത്രയധികമായി തിന്മ ഇക്കാലത്ത് പ്രബലപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അന്ത്യത്തോടെ നമ്മുടെ ഇഷ്ടവസ്തുക്കൾ ഇല്ലാതാകുമെന്നറിഞ്ഞിട്ടും നിലനിൽക്കാത്ത അവയിൽ നമ്മുടെ ഹൃദയം ബന്ധിതമായിരിക്കുകയാണ്. മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ലോകത്തിലുള്ളതെല്ലാം ഇപ്രകാരമാണ്. എന്നും നിലനിൽക്കുന്ന ഒരു ലോകം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ അനുഗ്രഹീതനാകട്ടെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അപരൻ ചെയ്യും അപരാധം അറിവോടാകെ ക്ഷമിച്ചിടുകിൽ സ്വർഗപിതാവാം സകലേശൻ. മാപ്പരുളിയിടും നിങ്ങൾക്കും പരനുടെ തെറ്റു പൊറുക്കായിൽ വീണ്ടും മാപ്പിഹ നൽകില്ല. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാകുന്നു. പുൽത്തട്ടിൽ നിന്നുയരാതെ വായ്ത്തോളം പോലനു നിമിഷം കർത്താവേ എന്നൊരു വിത്താൻ സ്വർഗം നിങ്ങൾ നേടില്ല. താതഹിതം നിറവേറ്റിടണം നിന്നിൽ മകുളമണിന്നീരാ. ധനവാൻ സ്വർഗ കവാടത്തിൽ കൂറുവതേ കാളതിസുഖമം. ചെറിയൊരു സൂചി കുറവഴിയാൽ ഒട്ടകമൊത്തു നടന്നകലും
വിസ്തൃത വീതിയിലെന്നതുപോ ഈശോമിശിഹ പാപികളെ രക്ഷിക്കാനായി ലോകത്തിൽ വന്നു. ആരോഗ്യത്തിൽ സമ്പന്ന വിരയുകയില്ല ചികിത്സകനേ, രോഗികളോ തൈപ്പതമണയും പാപികളഭയം തേടുന്നു. പരമോദാരഭിഷക്വരനാം മശിഹാനാഥനിലനുവേലം. വൃക്ഷമതിന്റെ ഫലങ്ങൾ കൊണ്ട് അറിയപ്പെടുന്നു. സത്വജനത്തിൻ മാധുര്യം ദുർമതിയിൽ നിന്നൊരു നാടും നുകരാനിടയിൽ നിടാരും അധരം നിതരാം ഹൃദയത്തിൻ തികവിൽ നിന്നും വാക്കുകൾ തൻ തിരിനാളങ്ങൾ ഉയർത്തുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നാകുന്നു നിങ്ങളിലേക്കൻ സ്നേഹത്തിൻ നീരുറവൊഴുകി നിറഞ്ഞതുപോൽ നിങ്ങളനാകുലരന്യോന്യം സ്നേഹാഗ്രതയിൽ വളരേണം. നവമീ കൽപ്പനായിപ്പോൾ നൽകുന്നേനതു പാലിപ്പിൻ. ലോകവും അതിലെ താൽക്കാലിക മേന്മയും ഞങ്ങളുടെ മേലാധിപത്യം പുലർത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ലോകത്തിന്റെ സമ്പത്തും പ്രൗഢിയുമെല്ലാം കുഴിമാടത്തോടെ അവസാനിക്കുമെന്ന സനാതന സത്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങൾ മൂത്തപുത്രനെ പോലെ കരുണയാചിച്ചുകൊണ്ട് മടങ്ങിയെത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. എന്റെ രക്ഷയുടെ ദൈവമായ കർത്താവേ, ഞാൻ നിന്റെ മുമ്പാകെ രാവും പകലും യാചിച്ചു. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ പ്രവേശിക്കട്ടെ. എന്റെ അപേക്ഷയ്ക്ക് നിന്റെ ചെവി ചായ്ക്കണമേ. എന്തെന്നാൽ എന്റെ ആത്മാവ് കഷ്ടതകൾ കൊണ്ടു നിറഞ്ഞു, എന്റെ ജീവൻ പാതാളത്തോളം എത്തി. കുഴിയിലിറങ്ങുന്നവരോട് കൂടെ ഞാൻ എണ്ണപ്പെട്ടു. ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെ ആകുകയും ചെയ്തു. ഞാൻ മരിച്ചവരുടെ ഇടയിൽ സ്വതന്ത്രനായി കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ പോലെ ഇവരെ നീ വീണ്ടും നോക്കിയിട്ടില്ല. നിന്റെ കോപം എന്റെ മേൽ ശക്തമായി തട്ടി. നിന്നെ എല്ലാ കൊടുങ്കാറ്റുകളും നീ എന്റെ മേൽ വരുത്തി.
കർത്താവേ, എല്ലാ ദിവസവും നിന്നെ ഞാൻ വിളിക്കുകയും എന്റെ കരങ്ങളെ നിന്റെ നേർക്ക് നീട്ടുകയും ചെയ്തു. ഇതാ മരിച്ചവർക്ക് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ശക്തന്മാരെഴുന്നേറ്റ് നിന്നെ വാഴ്ത്തും. ശവക്കുഴിയിലുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കും. ഇരുട്ടിൽ നിന്നെ അത്ഭുതം അറിയപ്പെടും, വിസ്മരിക്കപ്പെട്ട ഭൂമിയിൽ നിന്നെ നീതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കർത്താവേ, നിന്റെ പക്കലേക്ക് എന്റെ ആത്മാവിനെ ഞാൻ ഉയർത്തി. നാഥ സകലേശ കാരുണ്യത്തികവി വാതിൽ തുറക്കണമേ. നീതിയിൽ അമരും മറ്റനു നീ കൃപ തന്നൗഷധമേകണമേ. കരിവോടെ തൃക്കൺ പാർക്കണമേ. എന്റെ ആയുഷിന്റെ എല്ലാ ദിവസവും പാപവിമോചനവും വരവും യാചിപ്പാൻ മുട്ടി വിളിക്കുന്നേ. ചോദിക്കുന്നവൻ അന്യോന്യം നേരും കൃപയെന്നറിയും ഞാൻ. ശരണം നിന്നിൽ തേടുന്നു, ഹൃദയം പൊട്ടി നുറുങ്ങുന്നു. സദയം നീ പാർക്കണമേ. കർത്താവ് കരുണയും കൃപയും ഉള്ളവനാകുന്നു, മാനവ ഹൃദയത്തിൻ മാരക രോഗത്താൽ ലോകം തകരുന്നു. വിണ്ണിൽ നിന്നു നിറഞ്ഞൊഴുകും സ്നേഹത്തിൻ ലേപനമോ മറ്റൊരു സൗഖ്യം പകരുന്നു. അല്ലൽ നൂരെ അകറ്റുന്നു കർത്താവേ നീതാരവലംബം. നിത്യപിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ. തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ. ഈശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ
എല്ലാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം
മരണത്തിന്റെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തുവലം ഭാഗേ കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന അഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരം. നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവെ നിൻ ശോണിതവും ദിവ്യ ശരീരവും നിത്യവിരും നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹലനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റുഹായേ മൃതനാമിന്നിൽ കണിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ദലന്തേക്കുമാമ്മേൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥാപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. കർത്താവെ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാമരുളേണം. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോ അവികലമോദം നുകരാൻ മൃതരെ മഹിമൊഴുകും മണമറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അഗാധന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ആചരിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചന നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാലുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ,
ആ ശബ്ദം മഹനീയമായി നീതിവിധിയുടെ ദിവസം ഈ ആത്മാവിനെ വിളിക്കുന്നതിൻ്റെ വലതുഭാഗം തീർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉത്ഥാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥൻ ദൈവമായ മിശിഹായ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതമാരാകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കപടങ്ങെന്ന് വിറക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാമാരെന്ന് വേദരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാകപ്പെട്ടു സ്വർഗരാജ്യത്തിലേക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാം പ്രിയപ്പെട്ട വർക്കി സാറ്, എൻ്റെ ഒരു അങ്കിളാണ്. 89 വർഷക്കാലം ജീവിച്ച് കലയന്താനി പ്രദേശത്തും ഇവിടെയുമൊക്കെ അവസാന കാലങ്ങളിൽ എത്തിച്ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ലഭിച്ച ആ പെൺമക്കളെയൊക്കെ ക്രിസ്തീയമായ ശിക്ഷണത്തിൽ വളർത്തി അവരെ നന്മയുടെ വഴികൾ കാട്ടിക്കൊടുത്തു. ഈ പ്രദേശത്തിനും കലയന്താനി പ്രദേശത്തിനും സ്കൈലാർക്ക് എന്ന രീതിയിലെല്ലാം പേരുകേട്ട വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, അധ്യാപകനായി നിന്നുകൊണ്ട് ഇളന്തേശം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായും സേവനം ചെയ്ത കാലങ്ങളൊക്കെ ഇന്ന് മാധ്യമക്കുറിപ്പുകളിലൊക്കെ വായിക്കുവാൻ ഇടവന്നു. അല്പം മുമ്പ് ഒരു 12 ഞാൻ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ സാബു നെയ്ശ്ശേരിയുടെ വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഇതിൻ്റെ വർക്കി സാറാണല്ലോ പെട്ടെന്ന് ഓർത്തിങ്ങനെ അപ്പോഴാണ് മരിച്ചതായിട്ട് കാണുന്നു. ഞാൻ ഉടൻ തന്നെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. 2 മണിക്ക് വേറൊരു പ്രോഗ്രാം അവിടെ ഉള്ളത് കൊണ്ട്, എങ്കിലും ഞാൻ ഓർക്കുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരുമായിരുന്നു. ആ സ്നേഹം പങ്കുവയ്ക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ബന്ധത്തിൻ്റെ പവിത്രതയും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ ഔത്സുക്യം കാട്ടിയ ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയെന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ്. മക്കളെയും ആൻറ്റിയെയും ഞാൻ പ്രത്യേകം അനുശോചനം അറിയിക്കുകയും അങ്കിളിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ പരിശുദ്ധനായ
Yeah.
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അവത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പീഡാസഹനങ്ങളെ ഓർക്കുന്നു
കൂടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതികാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ും ദൈവത്വവും അർപ്പിക്കുന്നു
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണ
വിശുദ്ധനായ ബലവാനി. എപ്പോഴും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാളോ പുകമർത്യാ നീ കൂടെ പോരും നിൻ ജീവിത
ഞാനീന്തിനു കരയുന്നു, വ്യാകുലമാനശനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരും ഒരു നാളോർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, താത്താൻ നിറയും പകയോടെ സതത മലർത്തുന്നു. മരണം വരും ഒരു നാളോർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയ അവരതെ ഭരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ, ജീവിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടയൊളിക്കും ഞങ്ങൾ. അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ, കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ, നിന്നുടെ മാംസമിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ, എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി,
ബലിപീഠത്തിൽ കൂടുക വഹിക്കും പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ കൂടുക കർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമടഞ്ഞു കർത്താവേ നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മധ്യഗണത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീസായ നൽകണമേ തിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം ീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിരിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം മുഖവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ധ്രുവനാം വിധിഹാസത്താവേ നീ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കണിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരുന്നിനറച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിതറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാനാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപം നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും മാമേൻ കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പുറക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിലിച്ചു പകർന്നു വനം സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിനോചനമരുളീട തൻ പ്രിയ സുതനെ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമ ദിനവും കാത്തക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും
സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിൽ ഉയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. നാദാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാത. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർച്ചനകൾ നിൻ തിരുസന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാജന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതിണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പൂണകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ. ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം.
ശരണം വരുമൊരു നാളോക്കുക മത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, താത്താൻ നിറയും പകയോടെ സതത മലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടി അവരതെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, തീർച്ചയായിട്ടും നമ്മൾ പേർപാടിൻ്റെ ഈ വേദന
മരണം മൂലം ഒരാൾ നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒത്തിരിയേറെ ദുഃഖമുള്ള സംഭവമാണ്. പ്രത്യേകിച്ചും വിശ്വാസ ജീവിതത്തിൽ ഇത്രയേറെ നന്നായി ജീവിച്ച നല്ല ഒരു അപ്പച്ചൻ, നല്ല ഒരു ഭർത്താവ്, നല്ലൊരു അധ്യാപകൻ നമ്മളിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന്, ഈ ഇടവക സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ദുഃഖാർത്തരായിട്ടാണ് അവിടെ ആയിരിക്കുക. പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുന്നതെന്ന് നമുക്കറിയാം. ഇത്രയും ആളുകൾ ഇവിടെ കണ്ടാൽ പോരാ എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ഈ സാറിൻ്റെ, ഈ അപ്പച്ചൻ്റെ മൃതദേഹ വിയോഗത്തിൻ്റെ വാഴ്ത്തകൾ അറിഞ്ഞ എല്ലാവരും ഇപ്പോൾ അപ്പച്ചന് വേണ്ടി, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ആ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളും അപ്പച്ചന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈ അപ്പച്ചൻ ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള വലിയ കൃപ ദൈവം അപ്പച്ചന് നൽകി. വിശ്വാസത്തിൽ വളർന്നു വരുവാനും ദൈവം തനിക്ക് നൽകിയ 5 മക്കളെ വിശ്വാസത്തിൽ വളർത്തുവാനും അവരെല്ലാം അവരുടേതായ ജീവിതാന്തസ്ഥകളിലേക്ക് പ്രവേശിപ്പിക്കുവാനും അപ്പച്ചന് സാധിച്ചു. താൻ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ നല്ലൊരു പരിശ്രമിച്ച ദൈവത്തോടും ദൈവജനത്തോടുമൊക്കെ ചേർന്ന് നിന്ന നല്ല ഒരു അപ്പച്ചൻ. ഈ അപ്പച്ചൻ നമ്മിൽ നിന്ന് യാത്രയാകുമ്പോൾ ഈ അപ്പച്ചൻ്റെ ഒരനുഭാവത്തെ നികത്തുവാൻ മാനുഷികമായ ശക്തികൾക്ക് ഒന്നും സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഈ അപ്പച്ചനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത്രയേറെ കാലം ഈ ഭൂമിയിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിപരമായി ജീവിക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ അപ്പച്ചനിലൂടെ ഈ സമൂഹത്തിനുമൊക്കെ ലഭിച്ച എല്ലാ നന്മകളെയും പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജീവിതകാലത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചൻ്റെ വിയോഗത്തിൽ ഈ ഇടവക കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള അനുശോചനങ്ങൾ ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഈ അപ്പച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് അപ്പച്ചൻ പ്രവേശിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ലേഖന ഭാഗത്തിലും സുവിശേഷത്തിലുമൊക്കെ നമ്മൾ വായിച്ചു കേൾക്കും, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ ആരും വിലപിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് ഞാൻ പോകുന്നത്, ആ സ്ഥലമൊരുക്കിക്കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന്. ഈ അപ്പച്ചനെ ഈശോ ഇന്ന് ആ ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ സ്വീകരിച്ച് ഇത്രയും നാളും ഈ ഭൂമിയിൽ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനായി ജീവിച്ച ഈ അപ്പച്ചനെ ഓർത്ത് നമുക്കും സന്തോഷിക്കാം. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഈ അപ്പച്ചന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചൻ്റെ ആത്മാവിനെ നിത്യശാന്തിയിലേക്ക് പ്രവേശിപ്പണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമീൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു,
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങനെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്കെ തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നീകുവാമേ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങനെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതം, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്താൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുതർഗനുമാകുന്നു, ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഹിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലു, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയിർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ആദിമുതൽ എന്നേക്കുവാമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തുവലം ഭാഗെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിഴൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങേ പകലെത്തട്ടെ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അഞ്ചാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗൾഗോത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുബുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധിപ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും
സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മതസംസ്കാര ശുശ്രൂഷകളിലെ ഭവനത്തിൽ വച്ചുള്ള തിരുക്കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മൃതദേഹവുമായിട്ട് കലയന്താനി പള്ളിയിലേക്ക് വിലാപയാത്ര പോവുകയാണ്. കലയന്താനി ഇടവകയിലായിരിക്കും അപ്പച്ചനെ നമ്മൾ മൃതസംസ്കാരം നടത്തുക. ഇവിടെ വച്ച് ഇപ്പോൾ അന്തിമ ചുംബനം അർപ്പിക്കാനുള്ള അവസരമാണ്. കുടുംബാംഗങ്ങൾക്കും ഇവിടെയുള്ളവർക്കും അന്തിമ ചുംബനം അവസാനിപ്പിക്കാൻ നൽകുവാനുള്ള അവസരമാണ്. കോവിഡിൻ്റെ ഉള്ളതുകൊണ്ട് ആരും മുഖത്തൊന്നും ചുംബിക്കേണ്ടത് ആവശ്യമില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വന്ന് വണങ്ങി പോയാൽ മതിയാകും. ഏറ്റവും അടുത്ത മക്കൾക്കും അമ്മച്ചിക്കും ഒക്കെ ചുംബനം കൊടുക്കാം. ബാക്കിയുള്ളവർ വന്ന് മൃതദേഹം വണങ്ങി പോയാൽ മതിയാകും. മൃതദേഹം നമ്മൾ ആംബുലൻസിലേക്ക് സംവഹിക്കാം. മൃതദേഹം എടുക്കാനുള്ളവർ മൃതദേഹം എടുക്കും.